മാതൃഭൂമി ലേഖകനെയും ഫോട്ടോഗ്രാഫറെയും ഗുണ്ടകൾ മർദ്ദിച്ചു. കൊല്ലം ബ്യൂറോയിലെ സ്റ്റാഫ് റിപ്പോർട്ടർ അനിൽ മുകുന്ദേരി, സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ സുധീർ മോഹൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കണ്ണൻ നായർ വിവരങ്ങൾ നൽകും. കണ്ണൻ, ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? എപ്പോഴെവിടെ വെച്ചാണ് മർദ്ദനം ഉണ്ടായത്? എന്തായിരുന്നു സംഭവം? ഒന്നിനോടുകൂടി പോളയത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. സുധീർ മോഹനും അതുപോലെ തന്നെ റിപ്പോർട്ടർ അനിൽ മുകുന്ദേരിയും വാർത്താശേഖരണത്തിനായി പോയതായിരുന്നു. ആ സമയത്ത് ഒരു റോഡിന്റെ ശോച്യമായി കിടക്കുന്ന റോഡിന്റെ ചിത്രം പകർത്തി. തൊട്ട് സമീപത്ത് തന്നെ തട്ടുകട നടത്തുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. തട്ടുകട അനധികൃതമായ റോഡിലോട്ട് ഇറക്കി പ്രവർത്തിക്കുന്ന തട്ടുകടയാണ്. അതിന്റെ ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം അസഭ്യം പറഞ്ഞു. അതിനുശേഷം ഈ ക്യാമറയിൽ ചിത്രങ്ങൾ എടുത്തിട്ടില്ല എന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ അനിൽ മുകുന്ദേരിയും സുധീർ മോഹനും തിരിച്ച് മറ്റൊരു വാർത്താശേഖരണത്തിനായി പോളത്തോടേക്ക് പോവുകയായിരുന്നു. അതിന് പിന്നാലെ ഈ ബൈക്കിൽ എത്തിയ രണ്ടുപേർ ആദ്യം അനിൽ മുകുന്ദേരിയെ പിടിച്ചു തള്ളി, അതിനുശേഷം തലയ്ക്ക് കൈകൊണ്ട് അടിക്കുകയായിരുന്നു. അങ്ങനെ ആ അടിയുടെ വീഴ്ചയിൽ സാരമായ പരിക്ക് അനിൽ മുകുന്ദേരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ശരീരത്ത് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ്, കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ കൂടാതെ രണ്ടുപേർ കൂടി ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് അനിൽ മുകുന്ദേരിയും സുധീർ മോഹനും ഉള്ളത്. സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ അടിയന്തരമായി പിടികൂടണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ജോലി ചെയ്യുന്നതിനിടെയാണ് മാതൃഭൂമി പത്രപ്രവർത്തകർക്ക് നേരെ ഗുണ്ടകളുടെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ബ്യൂറോയിലെ സ്റ്റാഫ് റിപ്പോർട്ടർ അനിൽ മുകുന്ദേരിക്കും ഒപ്പം തന്നെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ സുധീർ മോഹനുമെതിരെയാണ് ഗുണ്ട ആക്രമണം ഉണ്ടായത്. ഇവർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കണ്ണൻ നായർ വാർത്ത റിപ്പോർട്ട് ചെയ്തു.